മുല്ലപ്പെരിയാർ വിഷയം ആളിക്കത്തിച്ച തിരുട്ടുരാജയ്ക്ക് കേരളത്തിൽ ഭാര്യയും കോടികളുടെ ആസ്തിയും. ഐ2 ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ. തമിഴ്നാട്ടിൽ മുല്ലപ്പെരിയാർ വിഷയത്തെ ആളിക്കത്തിച്ച് കേരളവിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മധുര കാരക്കുടി സ്വദേശി S.R.Thevar കേരളത്തിലെത്തി സംബന്ധം കൂടുകയും വസ്തുവകകൾ വാങ്ങുകയും അതിൽ ഒരു റിസോർട്ടുമടക്കം പടുത്തിട്ടും കേരള പോലീസിന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ പോലും അറിഞ്ഞില്ല. മധുര, രാമനാഥപുരം, ശിവഗംഗ, തേനി, ഡിണ്ടിഗൽ എന്നീ ജില്ലകൾ കൃഷിക്കും കുടിവെള്ളത്തിനായും പൂർണ്ണമായും ആശ്രയിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നുള്ള ജലത്തെയാണ്. മുല്ലപ്പെരിയാറിൽ നിന്നുള്ള ജലം കനാല് വെട്ടിയാണ് ഈ ജില്ലകളിലേക്ക് കൊണ്ടുപോകുന്നത്. കേരളം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഉയരം കൂട്ടുകയോ പുതിയ ഡാം പണിയുകയോ ചെയ്താൽ തങ്ങൾ വെള്ളം കിട്ടാതെ മരിക്കുമെന്ന് തമിഴ്നാട്ടിലുള്ള ജനങ്ങളെ ഭയപ്പെടുത്തി ഈ മേഖലകളിലെ കർഷകരിൽ നിന്നെല്ലാം പ്രക്ഷോഭം സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞ് കോടികളാണ് ഇയാൾ ഉണ്ടാക്കിയത് എന്നാണ് വിവരം. ഫൈവ് ഡിസ്ട്രിക്ട് ഫാമേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റായ ഇദ്ദേഹം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ AIADMK സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ചുവെങ്കിലും തോറ്റുപോയിരുന്നു. 2011 മുല്ലപ്പെരിയാറിൽ പ്രശ്നങ്ങളുടെ പേരിൽ തമിഴ്നാട്ടിൽ മലയാളികൾക്ക് നേരെ വ്യാപക ആക്രമണം അഴിച്ചുവിട്ടതും S.R.Thevar നേതൃത്വത്തിലുള്ള സംഘടനയായിരുന്നു. തേനി, മധുര, രാമനാഥപുരം, ശിവഗംഗ, ഡിണ്ടിഗൽ ജില്ലകളിലായിരുന്നു മലയാളികൾക്ക് നേരെ ഏറ്റവുമധികം ആക്രമണമുണ്ടായത്. ഉടുമ്പൻചോല, പീരിമേട്, ദേവികുളം താലൂക്കുകൾ തമിഴ്നാടിന് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ഉപ്പുശേഖരണത്തിന് നേതൃത്വം നൽകിയതും തേവരായിരുന്നു. മുല്ലപ്പെരിയാറിൽ റോൾ കർവ് കേരളം തുടർച്ചയായി ലംഘിക്കുകയാണെന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസവും തമിഴ്നാട്ടിലെ കമ്പത്ത് S.R.Thevar നേതൃത്വത്തിൽ കേരളത്തിനെതിരെ സമരം നടന്നിരുന്നു. വേണ്ടി വന്നാൽ അതിർത്തി അടയ്ക്കുമെന്നുവരെ പ്രഖ്യാപനവും ഇയാൾ നടത്തി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തമിഴ്നാട് കേരള മുഖ്യമന്ത്രിമാർക്ക് കത്തും അയച്ചിരുന്നു. നിരവധി കേസുകളിൽ വഞ്ചന, വധശ്രമക്കേസുകളിൽ ഉൾപ്പെടെ ഇയാൾ പ്രതിയാണെന്നാണ് വിവരം. വഞ്ചനാ കേസിൽ കഴിഞ്ഞ വർഷം തെലങ്കാന പോലീസ് തേവരെ അറസ്റ്റ് ചെയ്തിരുന്നു. തമിഴ്നാടിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇയാൾക്കെതിരെ കേസുകളുണ്ടെന്നാണ് വിവരം. തെലങ്കാനയിലെ ഒരു ആശുപത്രിക്ക് രാഷ്ട്രീയക്കാരുടെ ബ്ലാക്ക് മണി 300 കോടി രൂപ ശരിക്കി കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകി 5 കോടി വാങ്ങി കബളിപ്പിച്ച കേസിൽ കഴിഞ്ഞ വർഷം ഇദ്ദേഹം അറസ്റ്റിലായിരുന്നു. S.രാജശേഖരൻ എന്ന S.R.Thevar കൊല്ലം ജില്ലയിലെ തെന്മലയിൽ ഏക്കർ കണക്കിന് ഭൂമിയും ഭാര്യയുടെ പേരിൽ റിസോർട്ടുമുള്ളത്. മിക്ക കേരള വിരുദ്ധ സമരങ്ങളും ആസൂത്രണം ചെയ്യുന്നതും മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പല പ്രമുഖരെ കൈകാര്യം ചെയ്യുന്നതുമെല്ലാം ഈ റിസോർട്ടിൽ വെച്ചാണ് എന്നാണ് വിവരം. പക്ഷേ കേരളത്തിലെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഈ വിവരം അറിഞ്ഞിട്ടില്ലാത്രേ. പുനലൂർ താലൂക്കിലെ തെന്മല വില്ലേജ് പരിധിയിലാണ് S.R.Thevar ഭാര്യയുടെ പേരിൽ വിവിധ ഘട്ടങ്ങളായി ഭൂമി വാങ്ങിക്കൂട്ടിയത്. തെന്മല വില്ലേജിലെ 889/11, 872/1 എന്നീ സർവേ നമ്പറുകളിലായുള്ള 3 ഏക്കറോളം സ്ഥലം ഇയാൾ സ്വന്തമാക്കി. ഭൂമിയിൽ S.R. Palace എന്ന പേരിൽ ഒരു റിസോർട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പെട്രോൾ ബങ്കും ഇയാളുടെ പേരിൽ ഉണ്ടെന്നാണ് വിവരം. കൊല്ലം തെന്മല റോഡിലാണ് 19 മുറികളുള്ള ആഡംബര റിസോർട്ട്. ഇയാളുടെ ഭാര്യ തെന്മല സ്വദേശിയും ജനപ്രതിനിധിയുമാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചയാളാണ് S.R.Thevar ഭാര്യ. തമിഴ്നാട്ടിൽ മുല്ലപ്പെരിയാറിൻ്റെ പേരിൽ കേരള വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന S.R.Thevar രാജശേഖരൻ എന്ന പേരിൽ തെന്മലയിലെത്തുന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. തെന്മലയിലെ റിസോർട്ട് കേന്ദ്രമാക്കിയാണ് ഇയാൾ കേരള വിരുദ്ധ സമരങ്ങൾ ആസൂത്രണം ചെയ്യുന്നതെന്നാണ് വിവരം. I2I News, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.